അർജുനായങ്കി പഠിച്ച കള്ളൻ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാതെ അടവുകൾ പലതും പുറത്തെടുക്കുന്നു. അർജുൻ ആയങ്കി ക്രിമിനൽ മനോഭാവം പുലർത്തുന്ന കള്ളക്കടത്തുകാരനെന്ന് കസ്റ്റംസ്. അർജുനായങ്കിയും സംഘവും കടത്തിയതും കവർച്ച ചെയ്തതുമായ സ്വർണം കണ്ടെത്താനും അന്വേഷണ സംഘം ശ്രമം തുടങ്ങി. അർജുൻ ഉൾപ്പെട്ട സംഘം കൊടകര മോഡൽ കുഴൽപ്പണ കവർച്ചകളും നടത്തിയിട്ടുണ്ടെന്ന് വിവരങ്ങൾ. അർജുന്റെ ബിനാമിയെന്ന് കസ്റ്റംസ് പറയുന്ന കണ്ണൂരിലെ സഹകരണ ബാങ്ക് ജീവനക്കാരൻ സി സജേഷിന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ചു. ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്ത അർജുനെ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കും. സാമ്പത്തിക കുറ്റവിചാരണ കോടതി പ്രതിയെ ഈ മാസം 6 വരെയാണ് അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ നൽകിയത്. കൂട്ടുപ്രതി മുഹമ്മദ് ഷഫീഖിന്റെ കസ്റ്റഡി തിങ്കളാഴ്ച തീരും. അതിനു മുൻപ് രണ്ടുപേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് ലഭിച്ച അവസരമാണ് അർജുൻ ആയങ്കിയുടെ നിസ്സഹകരണം മൂലം പാഴാകുന്നത്. കള്ളക്കടത്ത് കേസുകളിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന മൊഴികൾക്ക് മജിസ്ട്രേറ്റിന് മുൻപാകെ നൽകുന്ന മൊഴികൾക്ക് സമാനമായ നിയമപരിരക്ഷയുണ്ട്. കള്ളക്കടത്ത് തടയൽ നിയമപ്രകാരം 1 വർഷം കരുതൽ തടങ്കലിൽ സൂക്ഷിച്ചേക്കാവുന്ന കേസിൽ സ്വർണ്ണക്കടത്ത് കുറ്റാരോപണം അർജുൻ പൂർണ്ണമായി നിഷേധിക്കുകയാണ്. പോലീസ് അന്വേഷിക്കേണ്ട സ്വർണ്ണ കവർച്ചാക്കുറ്റം മാത്രമേ ഏറ്റെടുക്കാനാവൂ എന്നാണ് അർജുന്റെ നിലപാട്. സംഭവ ദിവസം താൻ കൊല്ലപ്പെടേണ്ടതായിരുന്നുവെന്നും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും അർജുൻ ആവർത്തിച്ച് പറയുന്നു. രാമനാട്ടുകരയിൽ 5 പേരുടെ മരണത്തിന് വഴിയൊരുക്കിയ സ്വർണ്ണക്കടത്ത് നടന്ന ജൂൺ 21 മുൻപുള്ള ദിവസങ്ങളിലും അർജുൻ ആയങ്കിയുടെ സംഘം കരിപ്പൂർ വിമാനത്താവളത്തിന്റെ പരിസരത്ത് എത്തിയിരുന്നു. ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരായ സി സജേഷും ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന മൊഴികൾ നൽകിയിട്ടുണ്ട്. അർജുന്റെ ബിനാമിയാണ് സഹകരണ ബാങ്ക് ജീവനക്കാരനായ സി സജേഷ് എന്നാണ് കസ്റ്റംസിന്റെ നിഗമനമെങ്കിലും അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. കള്ളക്കടത്ത് കേസിൽ അറസ്റ്റിലായ പ്രതിയുടെ മൊഴികൾ കൊണ്ട് മാത്രം അർജുനെതിരെ കുറ്റം തെളിയിക്കാൻ കസ്റ്റംസിന് കഴിയില്ല. മൊഴികൾ സാധൂകരിക്കുന്ന തെളിവുകളും കണ്ടെത്തണം. സുപ്രധാന തെളിവായ മൊബൈൽ ഫോൺ നശിപ്പിച്ച ശേഷമാണ് അർജുൻ ചോദ്യം ചെയ്യലിന് എത്തിയത്. അർജുന്റെ ബിനാമിയായ സജേഷിൽ നിന്ന് കസ്റ്റംസിന് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അർജുൻ ചതിയനാണെന്നും സ്വർണ്ണക്കടത്തും ക്വട്ടേഷൻ ഇടപാടുകളും മറച്ചുവെച്ചാണ് കാറ് വാങ്ങാൻ തന്റെ പേരിൽ ബാങ്ക് വായ്പ എടുത്തതെന്നും DYFI ചെമ്പിലോട് മേഖലാ സെക്രട്ടറിയായിരുന്ന സജേഷ് മൊഴി നൽകിയിട്ടുണ്ട്. വായ്പ തിരിച്ചടവ് മുടങ്ങിയതിനാൽ ബാങ്ക് വായ്പ തരില്ലെന്ന് വിശ്വസിപ്പിച്ചാണ് തന്റെ പേരിൽ വാഹന വായ്പ എടുത്തത്. അത് തിരിച്ചടയ്ക്കുന്നത് അർജുനാണ്. ഈ വാഹനം കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിവരം അറിയില്ലായിരുന്നു. ഇതാണ് സജേഷിന്റെ മൊഴി. എന്നാൽ ഇത് പൂർണ്ണമായും വിശ്വസിക്കാൻ കസ്റ്റംസ് തയ്യാറായിട്ടില്ല. മൊഴികൾ പരിശോധിച്ച ശേഷം തുടർ നടപടികൾക്ക് ഒരുങ്ങുകയാണ് കസ്റ്റംസ്. അർജുന്റെ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിത്തമില്ലെന്ന സജേഷിന്റെ മൊഴികൾ അന്വേഷണ സംഘം പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. സ്വർണ്ണക്കടത്തൊഴികെ അർജുൻ പങ്കാളിയായ മറ്റു കുറ്റകൃത്യങ്ങൾ കസ്റ്റംസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നവയല്ല. അർജുൻ, കാരിയർ മുഹമ്മദ് ഷഫീഖ് എന്നിവരെ കോടതിയിൽ തിരികെ ഹാജരാക്കും മുൻപ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ സൂഫിയാനെ ചോദ്യം ചെയ്യാനും കസ്റ്റംസ് ഒരുങ്ങുന്നുണ്ട്. അർജുനായങ്കിയും സംഘവും കടത്തിയതും കവർച്ച ചെയ്തതുമായ സ്വർണം കണ്ടെത്തിയതും അന്വേഷണ സംഘം ശ്രമം തുടങ്ങി. ഇതിന് സഹായകരമായ ചില സൂചനകൾ സജേഷ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.